thank you ഇപ്പം നമ്മളുള്ളത് ഗോവയിൽ തന്നെയാണ് ഗോവയിൽ നമ്മൾ ഇവിടെ മിഷീൻ കല്ല് ഒരു സ്ഥലമാണ് അപ്പം നമ്മുടെ അവിടത്തേക്കാളും കല്ലൊക്കെ കുറച്ച് ഹൈറ്റ് കുറവാണ് ആറ് ഇഞ്ച് ഹൈറ്റേ വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അഗോഡ ഫോർട്ടോ ഇവിടുത്തെ ജയിലൊക്കെ ആയിരുന്നു കാണിച്ചത് അപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മളിനി പോകുന്നത് കല്ലങ്കോട് ബീച്ചിലേക്കാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ റൂമിലേക്ക് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ബാഗ ബീച്ചിലേക്കുമൊക്കെ അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ് പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആ ഒരു ബോട്ട് സർവീസ് നടത്തുന്ന സ്ഥലമാണ് ഇവിടെ ആളുകളൊക്കെ കയറി പോകുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ ചെറിയ ബോട്ടുകളാണ് ഇവിടെ സർവീസ് നടത്തുന്നത് അപ്പം നമ്മളിവിടുത്തെ മെയിൻ റോഡിലൂടെ നല്ല കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് ഏകദേശം ഉച്ചഭക്ഷണത്തിൻ്റെ ടൈമായി തുടങ്ങി അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളൊക്കെ സജീവമാണ് ഇപ്പോൾ റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ നല്ല ആളുകൾ പാടുന്നതും ഗിറ്റാറിൻ്റെ ശബ്ദത്തോടു കൂടി പാട്ടുകൾ ഇങ്ങനെ ഉയർന്ന് കേൾക്കാം കേട്ടോ ഇവിടെ ആയിട്ട് ഇതാ വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട് നല്ല നെറ്റൊക്കെ ഇട്ട് കവർ ചെയ്ത് നമ്മൾ നമ്മളവിടുത്തെ ടർഫിൻ്റെയൊക്കെ ഒരു ലുക്കിലാക്കി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഇതാ കല്ലങ്കോട് ബീച്ചിൻ്റെ ഫ്രണ്ട് സൈഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ എൻട്രൻസ് ആണ് ഇത് അപ്പോൾ ഇവിടെ ആയി റൈറ്റ് സൈഡിൽ നമുക്ക് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാം പേ പാർക്കിംഗ് ആണ് അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളിങ്ങനെ ഇതാ ബീച്ചിലേക്ക് പോകാം ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് കല്ലങ്കോട്ട് ബീച്ചിലേക്കാണ് അപ്പോൾ ബാഗ ബീച്ചും ഈ കല്ലങ്കോട്ട് ബീച്ചും ഏകദേശം കുറച്ച് ദൂരേ ഉള്ളൂ ഒരു മൂന്ന് കിലോമീറ്ററോളം ദൂരേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഗോവയിലെ ഏറ്റവും വലിയ ബീച്ചുകളാണ് കൂടുതലായിട്ടും നമ്മൾ നൈറ്റ് പാർട്ടി കാര്യങ്ങളൊക്കെ നടക്കുന്ന രണ്ട് ബീച്ചുകൾ ഒന്നാണ് ഇത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം ബീച്ചിലേക്കായി ഒരു വലിയ എൻട്രൻസ് തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് ഒരുപാട് കടകളുണ്ട് ടാറ്റു ഷോപ്പുകൾ ഒരുപാട് കടകൾ അതുപോലെ ലിക്വിഡ് ഷോപ്പുകളൊക്കെ ഒരുപാടുണ്ട് ഇവിടെ അപ്പോൾ ഇവിടുന്ന് മദ്യ വയ്ക്കാനൊന്നും നമുക്ക് അത്ര പ്രശ്നങ്ങളൊന്നുമില്ല ഒരുപാട് മദ്യ ഷോപ്പുകളാണുള്ളത് അതുപോലെ എല്ലാ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മദ്യം കൂടെ കിട്ടും അതുപോലെ ഇവിടുന്ന് പുറത്തുനിന്നൊന്നും കഴിച്ചാൽ പ്രശ്നമില്ലാന്ന് തോന്നുന്നു ബീച്ചിൽ നിന്ന് കഴിക്കാനായിട്ട് അനുമതി ഇല്ലാന്ന് തോന്നുന്നുണ്ട് പക്ഷേ ബീച്ചിൻ്റെ സൈഡിലൂടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ചേറിട്ടിരിക്കുന്നത് ബീച്ചിൽ തന്നെയാണ് അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ബീച്ചിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചു നമുക്ക് മദ്യം കഴിക്കാം അപ്പോൾ നമ്മളിത് ആ ബീച്ചിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഒരുപാട് ആളുകളാണ് ഇവിടെ ഉള്ളത് സംഭവം നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ ഏകദേശം ഉച്ച ടൈമാണ് നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചിപ്പോൾ നേരെ വന്നതാണ് ഉച്ച ടൈമാണെങ്കിലും അത്രയ്ക്ക് ആളുകൾ ഇവിടെ ബീച്ചിലുണ്ട് ബീച്ചിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നല്ല മ്യൂസിക് ഇങ്ങനെ ഉയർന്ന് കേൾക്കാം നല്ല റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ നല്ല ബാസോട് കൂടിയ സോങ്ങുകൾ ഇങ്ങനെ മുഴങ്ങി കേൾക്കാം ഇവിടെ ആയിട്ട് ഐ ലവ് ഗോവ എന്നൊരു ബോർഡുണ്ട് അതിനടുത്തു നിന്ന് ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കുന്ന തിരുത്തി ബീച്ചിൽ അത്യാവശ്യം കാറ്റുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ വെയിലെന്ന് നമുക്ക് അറിയുന്നില്ല ഇവിടെ ഓരോ ചെറുപ്പക്കാരെ കണ്ടില്ല മണലിൽ കിടക്കുന്നത് ചെറുപ്പക്കാരൊക്കെ പലരും മദ്യലഹരിയിലാണുള്ളത് വെക്കേഷൻ എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട് പല സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള ആളുകളാണ് ഇവിടെ കൂടുതലും കാണുന്നത് വിദേശികളായിട്ടുള്ള ആളുകളെ ഒന്നും അധികം കാണാനില്ല അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ചെയറുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് അപ്പം നമുക്ക് ബീച്ചിൽ ഇരുന്നുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാം അതോടൊപ്പം തന്നെ ബീർ മദ്യമൊക്കെ കഴിക്കുന്നവർക്ക് അതും കഴിക്കാം ഒരുപാട് ആളുകളാണ് കൂടുതലായിട്ട് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കല്ലങ്കോട് ബീച്ചിൽ നിന്ന് നമുക്ക് നേരെ ബാഗ ബീച്ചിലേക്ക് റോഡ് വഴി പോകണമെങ്കിൽ മൂന്ന് കിലോമീറ്ററോളം സഞ്ചരിക്കണം അപ്പോൾ ഈ ഒരു ബീച്ചിൽ നമുക്ക് ബീച്ച് സൈഡിലൂടെ തന്നെ ഒരുപാട് കിലോമീറ്ററോളം നമുക്ക് കാണാം അപ്പോൾ അത് നമുക്ക് വലിയൊരു ബീച്ച് ഏരിയ ആണ് അതായത് ഒരുപാട് പേരുകളിലാണ് അറിയപ്പെടുന്നത് ബാഗാ ബീച്ച് കല്ലങ്കോട് ബീച്ച് അങ്ങനെ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്ന ബീച്ചാണെങ്കിലും ഒരു ഒറ്റ നീളങ്ങനെ നമുക്ക് നോക്കിയാൽ അറ്റത്തേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും ഗോവയിലെ പ്രധാനപ്പെട്ട രണ്ട് ബീച്ചുകളിൽ ഒന്നാണ് ഇത് കല്ലങ്കോട് ബീച്ച് അതോടൊപ്പം തന്നെ ബാഗ ബീച്ചും ഇവിടെയൊക്കെ നൈറ്റ് ലൈഫ് പാർട്ടികൾ പബ്ബുകൾ ഒക്കെ രാത്രി എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര സജീവമാണ് അപ്പം നമ്മൾ ഗോവയിലെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു പക്ഷേ ഇത് കൂടുതൽ സ്ഥലങ്ങൾ നമുക്ക് പോകാനായിട്ട് പറ്റിയില്ല അപ്പം വന്ന ഫസ്റ്റ് ദിവസം തന്നെ നമുക്ക് കൂടുതലായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ കുറേ സ്ഥലത്തൊക്കെ പോയത് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് നൈറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തും നാളെ മോർണിംഗ് ആണ് നമ്മളെ ട്രെയിൻ അപ്പോൾ ഇവിടുന്ന് പോകാൻ പറ്റേണ്ടത് ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് അൻപത് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ മഡ്ഗോവക്ക് അവിടെ നിന്നാണ് ട്രെയിനുള്ളത് നമ്മളപ്പോൾ നമ്മളെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അപ്പം നമ്മൾ നേരെ ബാഗാ ബീച്ചിലേക്കാണ് പോകുന്നത് ബാഗാ ബീച്ചിലാണ് നമ്മൾ ബസ് ഇറങ്ങിയ സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ പോകാനായിട്ടുള്ള നമ്മളെ ബസ്സിന്റെ ടൈമൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല അപ്പം നമ്മൾ ഏതായാലും ഇവിടെ ബീച്ചിൻ്റെ സൈഡിൽ ഇവിടെ കുറച്ച് ഫ്രഷ് മീനിൻ്റെ കച്ചവടം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണുകയാണ് അപ്പോൾ ഇവിടെ നല്ല ഫ്രഷ് മീനാണ് തോണിയിൽ കൊണ്ടുവന്ന് കണ്ട് ഇവിടെ വലയിൽ നിന്ന് നേരെ പറിച്ചതാണ് ഇവിടെ ആളുകളത് എടുത്ത് മറിച്ച് വിൽക്കുകയാണ് അപ്പോൾ ഒരുപാട് സ്ത്രീകളൊക്കെ മീൻ വിൽപ്പന നടത്തുന്നുണ്ട് അപ്പോൾ ഇവിടെ മീനൊക്കെ ഇവർ എണ്ണീട്ടാണ് ഇവിടെ വിൽക്കുന്നത് ഇവിടെ ഇപ്പം നല്ല അയിലാണുള്ളത് നല്ല ഫ്രഷ് അയിലാണ് അപ്പോൾ ഒന്നിന് പത്ത് രൂപ അങ്ങനെ എണ്ണീറ്റാണ് ഇവർ മീൻ വിൽപ്പന ചെയ്യുന്നത് നാട്ടിലാണെങ്കിൽ കുറച്ച് മേടിക്കായിരുന്നു ഇതിപ്പോൾ ഇവിടെ നിന്ന് അവിടെ എത്തുമ്പോഴത്തേക്ക് ചീഞ്ഞു പോകും ഇന്നത്തെ വീഡിയോയിൽ വലിയ കണ്ടന്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ ഗോവ ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന സമയത്തുള്ള ചില കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകുന്നത് ഇപ്പോൾ ബാഗ ബീച്ചിൻ്റെ നേരെ മുമ്പിലുള്ളൊരു അമ്പലമാണ് അപ്പോൾ അമ്പലം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട് അപ്പം നമ്മളെ അവിടുത്തെ ഒരു സ്റ്റൈലൊന്നല്ല അപ്പോൾ ഇവിടെ കുറേ ആളുകളൊക്കെ ഇങ്ങനെ തുടാനായിട്ട് വരുന്നുണ്ട് ഏതാ പ്രതിഷ്ഠ അറിയില്ല ഇത് ഇതിവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പാലമാണ് അടൽ സേതു എന്നാണ് പാലത്തിൻ്റെ പേര് പറയുന്നത് അപ്പോൾ ഇത് ഒരു തൂക്കുപാലം മോഡലിൽ ഇങ്ങനെ കയറിൽ ഇങ്ങനെ തൂക്കിയിട്ട പോലത്തെ ഒരു പാലമാണ് അപ്പോൾ അങ്ങനെയാണ് തോന്നിക്കുക ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു പാലമാണ് ഒരുപാട് ലെങ്ത്ത് ഇത് ഈ പാലത്തിനുണ്ട് അപ്പം ഞാൻ ഈ കൂടുതലായിട്ട് ഇത് വീഡിയോയിൽ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല ഞാൻ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പാലം കുറച്ച് കടന്നുപോയി പിന്നീടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് കുറച്ച് ഭാഗം എനിക്ക് കാണിക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ ഞാൻ ഇതിനു മുമ്പ് യൂട്യൂബിൽ ഈ ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് അടിപൊളി ഫ്രിഡ്ജാണ് ഇവിടുത്തെ റോഡുകളൊന്നൊന്നും പറയാനില്ല അടിപൊളി സൂപ്പർ റോഡുകളാണ് കേട്ടോ നല്ല ലൈറ്റ് കാലുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് രാത്രി വ്യൂ എന്ന് പറഞ്ഞാൽ അബ്ബാരം തന്നെയാണ് അപ്പം നിങ്ങളെ ആയിരിക്കുണ്ടോ ഞങ്ങളെന്താ കാറിലൊക്കെ യാത്ര ചെയ്യുന്നതെന്ന് അപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് പണി കിട്ടി അപ്പം നമുക്ക് ബസ് കിട്ടിയില്ല അതായത് ഇന്ന് സൺഡേ ആയിരുന്നു സൺഡേ തന്നെ ആറു മണിക്ക് മുമ്പ് ബസ്സെല്ലാം കഴിയുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് വേറെ വാഹനങ്ങളൊന്നും ഇല്ല അങ്ങനെ ഒരു ടാക്സി പിടിച്ച് നേരെ നമ്മുടെ മഡ്ഗാവയ്ക്ക് പോവാണ് അപ്പോൾ ഇവിടുന്ന് ആയിരത്തി അഞ്ഞൂറ് റുപ്യാണ് ടാക്സി ചാർജ് ആയിരത്തി അഞ്ഞൂറിന് ഉറപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് നമ്മളിപ്പം ബസ് കിട്ടാത്ത സമയത്ത് നിങ്ങൾ കുറേ ടാക്സിക്കാരോടൊക്കെ പൈസ ചോദിച്ചു അപ്പോൾ പലരും പല റേറ്റാണ് പറയുന്നത് ചിലർ നല്ല റേറ്റ് പറയുന്നുണ്ട് അപ്പോൾ ഒരു ചേട്ടനോട് സംസാരിച്ച സമയത്ത് ആയിരത്തി രൂപ ഒരു മാന്യമായ പൈസയാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അതിലെന്തെങ്കിലും ലെസ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വേറൊരു ട്രിപ്പിലായിരുന്നു അപ്പോൾ അവർ വേഗം അവരുടെ ഗ്രൂപ്പിൽ ഒരു ഓഡിയോ ഇട്ടു അപ്പം അവിടെ അടുത്തായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു മഡ്ഗോവയ്ക്ക് പോകുന്ന അപ്പോൾ അവർ ഇവിടെ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്ത് കൊണ്ടുപോവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന റോഡിൻ്റെ നേരെ മുകളിലായിട്ട് ഒരു ബ്രിഡ്ജ് കൂടെ ഉണ്ട് അതായത് ഈ റോഡിൻ്റെ അതേ സൗകര്യത്തിൽ മുകളിലൂടെ റോഡാണ് അപ്പോൾ ഒരുപാട് കിലോമീറ്റർ അങ്ങനെ തന്നെ ഞങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി പ്ലാനിങ് ആണ് അപ്പം നമ്മൾ സഞ്ചരിക്കുന്ന കാർ ഇവിടെ ഇന്ധനം നിറയ്ക്കാനായിട്ട് കയറ്റിയതാണ് അപ്പം ഇതിൽ സി എൻ ജി ആണ് അപ്പോൾ ഇവിടുത്തെ പമ്പൊന്ന് സി എൻ ജി ഒക്കെ നിറച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് കുറച്ച് നേരത്തെ യാത്രയ്ക്കൊടുവിൽ ഇതാ നമ്മൾ മഡ്ഗോവ റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പം നമ്മുടെ ബായിയോട് യാത്രയൊക്കെ പറഞ്ഞ് ബായിയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇവിടെ മഡ്ഗോവ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് നമ്മൾ പറയാറെങ്കിലും ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് മഡ്ഗോൺ എന്നാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കിവിടെ സ്റ്റേ ചെയ്യണം അപ്പം നാളെ രാവിലെ ആറ് മുപ്പതിനാണ് ട്രെയിൻ അപ്പം നമുക്ക് ഇവിടുത്തെ റെസ്റ്റ് റൂമൊന്ന് പോയി നോക്കാം അപ്പോൾ റെസ്റ്റ് റൂമിൽ ആളുകൾ ഉറങ്ങുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഫോണ് ചാർജ് ചെയ്യാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ ഉറങ്ങി രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഫ്രഷായി നമ്മളിതാ നമ്മളെ യാത്ര തുടരാണ് നമ്മുടെ നാട്ടിലേക്കുള്ള യാത്ര ഞാൻ മുമ്പ് എന്നോ കണ്ടൊരു വീഡിയോ ഉണ്ട് നമ്മുടെ സിനിമാതാരം സിദ്ദിഖ് സാറിൻ്റെ ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വോയിസ് ആണെന്ന് തോന്നുന്നു ലോകത്തിൻ്റെ എവിടെ പോയി തിരിച്ചു വരുന്ന സമയത്തും അത് നാട്ടിലേക്ക് വരുന്ന ആ യാത്ര അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ എവിടെ പോയി തിരിച്ചു വരികയാണെങ്കിൽ നമ്മളെ നാട്ടിലെത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷവും മനസ്സമാധാനവും ഒക്കെ അതൊന്ന് വേറെ തന്നെയാണ് അപ്പം നമ്മളിതാ നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ നാടിൻ്റെ കാഴ്ചയൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് നല്ലൊരു സന്തോഷവും ഒരു സുഖമൊക്കെയാണല്ലേ അപ്പോൾ നമ്മൾ മൂന്ന് ദിവസത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് മടങ്ങുകയാണ് അപ്പോൾ നമ്മൾ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ സ്കൂൾ ബസ്സിൽ ഡ്രൈവറായി പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ വെക്കേഷനിൽ നമ്മൾ പോകുന്നതാണ് ഇപ്പം എന്തായാലും അടുത്ത് ഇനിയും നല്ല വീഡിയോകളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും അപ്പോൾ തീർച്ചയായും നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്തും അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്തും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് നിങ്ങൾ എൻ്റെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണം അപ്പോൾ അടുത്തൊരു കിണ്ടിലം വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ എത്തും അപ്പം അതുവരേക്കും ബായ്